വെൽക്കം ടു മൈ ചാനൽ കുട്ടൂസ് നന്ദൂസ്. ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു മുത്തപ്പൻ ബോട്ടിൽ ആർട്ട് ആണ്. ആദ്യം തന്നെ ഇതുപോലൊരു കുപ്പിയിൽ ഒരു കോട്ട് വെള്ള പെയിന്റ് കൊടുത്തതിന് ശേഷം മുത്തപ്പന്റെ മുഖം മാത്രം വരച്ചെടുക്കാം. അപ്പൊ ഞാനിത് വരച്ചെടുത്തിട്ടുണ്ട്. മുത്തപ്പന്റെ തലഭാഗത്ത് വെക്കുന്നതിനായി ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡ് ഈ നെറ്റിയിൽ കൃത്യമായി നിൽക്കുന്ന രീതിയിൽ ആർച്ച് രൂപത്തിൽ മുറിച്ചെടുക്കണം. പിന്നെ ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് മാത്രം പശ തേച്ച് ഇത് ഒട്ടിച്ചു കൊടുക്കാം. പശ തേച്ചാൽ ഇത് നന്നായി നിൽക്കില്ല, അതുകൊണ്ട് ഞാൻ പേപ്പർ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലായി പേപ്പർ ചുരുട്ടിയത് ഒട്ടിച്ചു കൊടുക്കണം. അതിന് ചുവന്ന എന്തെങ്കിലും തുണി വെച്ചോ കളർ പേപ്പർ വെച്ചോ റിബൺ വെച്ചോ മൂടണം. ഞാനിവിടെ റിബൺ വെച്ചാണ് അതിനെ മൂടിയിരിക്കുന്നത്. അത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കണം. ഇതിന്റെയും സൈഡിൽ പേപ്പർ ടേപ്പ് ഒട്ടിക്കണം, ഇല്ലെങ്കിൽ അത് വീഴാൻ സാധ്യതയുണ്ട്. അതിനുശേഷം കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഇതുപോലെ പേപ്പർ കൊണ്ട് മൂടണം. അതിനുശേഷം ഇത് തടിച്ച രീതിയിലായിരിക്കണം മൂടേണ്ടത്. അതിനുശേഷം ഇതുപോലെ ഈ താഴെ ഉണ്ടാക്കിയ ആർച്ച് പോലെ മേലെയും ഒരു ആർച്ച് ഉണ്ടാക്കണം. അത് വീതി കൂടുതലും നീളം കുറവുമായിരിക്കണം. പിന്നെ ഇത് ഒട്ടിക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ കുറച്ച് പിടവുണ്ടായിരിക്കണം. അവിടെ ഞാൻ ചുവന്ന റിബൺ കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഈ കുപ്പിയുടെ മുകളിൽ പേപ്പർ ബോൾ പോലെ ചുരുട്ടി ഈ ശിവന്റെ ഒക്കെ തലയിൽ കാണുന്ന ജട പോലെ ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ഇതുപോലെ പേപ്പർ മടക്കി ഒരു ബ്രിഡ്ജ് പോലെ മുമ്പിൽ പിന്നോട്ടേക്ക് ഒതിച്ചു കൊടുക്കണം. ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ പേപ്പർ വെച്ച് ഫിൽ ചെയ്യണം. അതും ഫെവി ബോണ്ട് കൊണ്ട് ഒട്ടിച്ച് പേപ്പർ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. നമുക്കിപ്പോ ഫെവി ബോണ്ട് കൊണ്ട് ഒട്ടിച്ചാലും ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചാലും പേപ്പർ ടേപ്പ് സൈഡ് നിർബന്ധമായും ഒട്ടിക്കണം, ഇല്ലെങ്കിൽ അത് പറഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. ഇനി ഇവിടെയാണ് നമുക്ക് മുത്തപ്പന്റെ പൂവൊക്കെ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അതിനു മുമ്പ് മുത്തപ്പന്റെ ചെവി ഉണ്ടാക്കണം. ആദ്യം ഒരു പേപ്പറിൽ വെച്ച് ഇത് കൃത്യമായി അളന്നെടുക്കാം. ഈ ആർച്ചിന്റെ സ്ഥലത്ത് ഒരു കേവും കൂടെ വെച്ചു കൊടുക്കണം. ഇനി ഇതൊരു തെർമോകോളിൽ മുറിച്ചെടുക്കാം. തെർമോകോൾ മുറിച്ചെടുക്കുമ്പോൾ ഇതുപോലെ പെൻസിൽ കൊണ്ട് ഡിസൈനും വരച്ചെടുക്കണം. ഇനി ഇതിന് അനുയോജ്യമായ കളറും കൂടെ കൊടുക്കുക. പിന്നെ മുത്തപ്പന്റെ മീശ ഉണ്ടാക്കണം. ആദ്യം കാർഡ്ബോർഡോ പേപ്പറോ എന്തെങ്കിലും വെച്ച് ഇത് അളന്നെടുക്കുക. പിന്നെ അത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കണം. തെർമോകോൾ മുറിച്ച് അതിനൊരു വെള്ള തുണി കൊണ്ട് കവർ ചെയ്യാം. പിന്നെ ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ വേണ്ടത് മുത്തപ്പന്റെ ഈ ആർച്ചിൽ വെക്കാനുള്ള സർപ്പമാണ്. അതും ഇതുപോലെ പേപ്പറിൽ മുറിച്ചെടുക്കുക. അതിനുശേഷം അതും തെർമോകോളിൽ മുറിച്ചെടുത്ത് ഈ ചെവിക്ക് കളർ കൊടുത്തതുപോലെ കളറും കൊടുക്കുക. Thank you.
ചന്ദ്രക്കലയെ ഒരു സിൽവർ പേപ്പർ കൊണ്ട് കവർ ചെയ്യണം ഞാൻ ഇവിടെ സിൽവർ പേപ്പറിന് പകരം ഏറോറോട്ട് ബിസ്ക്കറ്റിന്റെ കവർ ആണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക ഞാൻ അതുപോലെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ശരിക്കും മുത്തപ്പിന് ഇതുപോലെ നാലോ അഞ്ചോ ചന്ദ്രക്കലകൾ വേണം എന്റെ മുത്തപ്പനിൽ മൂന്നെണ്ണം വെക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് ഇനി ഇതുപോലുള്ളൊരു ചെറിയ ചന്ദ്രക്കലയും കാർഡ്ബോർഡിൽ മുറിച്ചെടുക്കണം അതിനുശേഷം അതിന് ഒരു ഗോൾഡൻ കളർ പേപ്പർ കൊണ്ട് കവർ ചെയ്യണം സിൽവർ അല്ല ഗോൾഡൻ ആണ് ഇത് പ്രസന്റേഷൻ കവർ ആണ് വേണമെങ്കിൽ അതും ബിസ്ക്കറ്റിന്റെ കവർ എടുക്കാം ക്രാക്ക് ജാക്കിന്റെയോ അങ്ങനെ എന്തെങ്കിലും ഗോൾഡൻ കളർ ഇന്ത് വേണമെങ്കിലും എടുക്കാം ഞാൻ ഈ പ്രസന്റേഷൻ കവറാണ് യൂസ് ചെയ്യുന്നത് അതും ഈ ചന്ദ്രക്കല പോലെ ഇതുപോലെ ഒടിക്കണം നടുക്കൊരു വര വരച്ചിട്ട് അതുപോലെ ഒടിക്കണം ഇത് ഇതുപോലെ ഈ ഇത് ഇതിന്റെ പിറകിൽ ഒരു ഗോൾഡൻ നൂല് ഒട്ടിച്ചെടുക്കണം അതിനുശേഷം അത് മുത്തപ്പന്റെ നെറ്റിയിൽ ഇതുപോലെ ഒട്ടിച്ചുകൊടുക്കുക പിന്നെ ആ നൂല് ഈ ചെവിയുടെ ഇടയിലുള്ള വിടവിലൂടെ ബാക്കിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു പേപ്പർ ടേപ്പ് വെച്ച് ഒട്ടിക്കുക പിന്നെ ഈ സർപ്പത്തിന്റെ ഇത് പീസ് ഇവിടെ വെച്ചതിന് ശേഷം അതിനു മുകളിലാണ് നമ്മുടെ ചന്ദ്രക്കല വെക്കേണ്ടത് ഇതിന്റെ ഇടയിലുള്ള സ്ഥലത്തെല്ലാം പൂ ഒട്ടിക്കണം ഞാൻ ഇത് റിബൺ കൊണ്ട് ഉണ്ടാക്കിയ പൂവാണ് പിന്നെ ഇതിന്റെ ഇടയിൽ വെക്കാൻ കുറച്ച് തുമ്പപ്പൂവിന്റെ ഇടയാണ് സാധാരണ ഉണ്ടാവുക അപ്പൊ ഞാൻ പച്ച കളറ് കളർ പേപ്പറിൽ ഇലയും മുറിച്ചിട്ടുണ്ട് അതും ഇവിടെ വെച്ചു കൊടുക്കണം പിന്നെ ഇവിടെ ഒക്കെ ഈ ആർച്ചിന്റെ ഇടയിലും ആർച്ചിലും ഒക്കെ ലൈസും സ്റ്റോൺസും എല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്യണം ഇതൊക്കെ ഇവിടെ വെച്ച് നന്നായി ഡെക്കറേറ്റ് ചെയ്യാം പിന്നെ മുത്തപ്പന്റെ മീശയും കൂടെ വെച്ചാൽ ഇത് റെഡിയായി മൂക്കും ഇവിടെ ഒരു പൊട്ടും അല്ലെങ്കിൽ വെച്ചാൽ ആയി അപ്പോ നമ്മുടെ മുത്തപ്പൻ ഇവിടെ റെഡിയായിട്ടുണ്ട് മുത്തപ്പന്റെ മീശ ഒട്ടിച്ചോട്ടിട്ടുണ്ട് പിന്നെ മുത്തപ്പന് മൂക്കും ഒരു പൊട്ടും ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിലായി ഒരു വലിയ വട്ടവും വരച്ചിട്ടുണ്ട് ഞാനിത് പ്രസന്റേഷൻ കവർ മാറ്റി ക്രാക്ക് ജാക്കിന്റെ തന്നെ ഒട്ടിച്ചിരുന്നു കാരണം പ്രസന്റേഷൻ കവർ അത്ര ഭംഗിയായി നിൽക്കുന്നില്ല അതിനേക്കാളും ഭംഗി ഈ ക്രാക്ക് ജാക്കിന്റെ കവറാണ് പിന്നെ ലൈസൊക്കെ വെച്ച് എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ചെവിയുടെ മുകളിലായി ഒരു പൂവാകൃതിയിൽ ഒട്ടിച്ചിട്ടുണ്ട് ഇത് സിൽവർ ആയാൽ നല്ലതായിരിക്കും പിന്നെ ഈ തെർമോകോൾ കൊണ്ട് മുറിച്ച ഈ പീസുകൾ നമ്മൾ ഒരിക്കലും ഫെവി ബോണ്ട് കൊണ്ട് ഒട്ടിക്കാൻ പാടില്ല ഫെവി ബോണ്ട് കൊണ്ട് തെർമോകോൾ ഒട്ടിച്ചാൽ അത് ഉരുകി പോകും അതുകൊണ്ട് ഫെവിക്കോൾ കൊണ്ട് തന്നെ ഒട്ടിക്കുക പിന്നെ തലക്കൊക്കെ പൂവും പിന്നെ കുറച്ച് ഇലയും ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇത് ഞാൻ മുമ്പ് ചെയ്ത ഒരു കഥകളി ബോട്ടിലാർട്ടാണ് ഈ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അതും എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും മറക്കല്ലേ
ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ